വാർത്ത പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പരാതിയിൽ കേസെടുക്കും. പശ്ചിമബംഗാളിലെ നടിയുടെ പരാതിയിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കും. രഞ്ജിത്ത് ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചെന്നാരോപിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നടി പരാതി നൽകിയത്. ഇതിന് പിന്നാലെ പോലീസ് അടിയന്തര യോഗം ചേർന്നു. കൊച്ചി നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. വിഷ്ണു സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, FIR ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന സൂചനകൾ? ഏതൊക്കെ വകുപ്പുകളിൽ കേസെടുക്കണം എന്നതിലായിരിക്കുമോ നേരത്തെ ഒരു യോഗം ചേർന്ന് പോലീസ് ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നത്? വിജയകുമാർ, എത്രയും പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെയാണ് വിവരം. നിലവിൽ ഇപ്പോഴും സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. 354 ഈ 354A പല ഘട്ടങ്ങളിലും നോൺ അവൈലബിൾ ആണ്. അതുകൊണ്ട് അത്തരത്തിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളായിരിക്കും രഞ്ജിത്തിനെതിരെ ചുമത്തുക ഈ FIR എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ജോലി മാത്രമാണ് നോർത്ത് പോലീസിനുള്ളത്. ഈ കേസിന്റെ വിശദമായ അന്വേഷണം നടത്തുക അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഇത്തരം പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും അവർ പ്രധാനമായും ആദ്യത്തെ രണ്ട് പരാതികൾ ഒന്ന് സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണവും അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണമാണ്. അത് പ്രഥമ പരിഗണന നൽകി അതായിരിക്കും അവർ അന്വേഷിക്കാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് നടി ശ്രീലേഖ മിത്ര തന്നെ ഒരു പരാതിയായി രംഗത്ത് വരുന്നത്. ആ പരാതി വളരെ കൃത്യമായി അവർ ആവശ്യപ്പെടുന്നത് സെക്ഷൽ ഇൻറ്റൻഷനോടുകൂടി രഞ്ജിത്ത് തന്നെ സമീപിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ക്ഷമിക്കണം, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് SIT ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ പരാതിയിൽ ജോഷി ജോസഫ് അടക്കമുള്ള ആളുകളുടെ പേര് പറയുന്നുണ്ട്. അതായത് ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി താൻ നേരെ എത്തിയത് ജോഷി ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. ജോഷിയാണ് തനിക്ക് അഭയം തന്നത്. അവിടെ നിന്ന് വലിയ ട്രോമയ്ക്ക് ശേഷം താൻ തിരികെ നാട്ടിലേക്ക് പോയി. ടിക്കറ്റ് പോലും പലരി മാണിക്കം സിനിമയുടെ ഭാഗമായാണ് അവരിവിടെ എത്തിയെങ്കിൽ അതിന് തിരികെ പോകാൻ ടിക്കറ്റ് പോലും മുടക്കുന്ന സാഹചര്യം അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായെന്ന ഗുരുതര ആരോപണം ഈ പരാതിയിൽ പറയുന്നു. ഒപ്പം സർക്കാരിനെതിരെയും ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നടി ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ അടക്കം പറഞ്ഞിരുന്നു ഇതൊരു ആരോപണം മാത്രമാണ്, പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നൽകട്ടെ, അപ്പോൾ അന്വേഷിക്കാമെന്ന്. അത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ചില പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ സാധാരണഗതിയിൽ ആരോപണം ഉന്നയിച്ചാൽ പോലും കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ചില പൊതുപ്രവർത്തകർ മനഃപൂർവ്വം പരാതി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന ഇവർ ഇന്ന് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. FIR എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും. FIR എടുക്കാതെ മറ്റൊരു വഴിയും പോലീസിന് മുൻപിൽ ഇല്ല. വിജയകുമാർ. വിഷ്ണു, ഇപ്പോഴൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ, വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും അതിനുശേഷമുണ്ടായ വെളിപ്പെടുത്തലുകളും ഒക്കെ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും ആ സംഘത്തിൻ്റെ പക്കലേക്കായിരിക്കും ഈ കേസുകൾ പോകുക, അല്ലെങ്കിൽ ഈ കേസും പോവുക എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കൊൽക്കത്തയിലേക്ക് പോവുക, അവിടെ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ആ നിലയിൽ തന്നെ ആയിരിക്കും ആ സംഘത്തിൻ്റെ ഒരുപക്ഷെ ആദ്യ കേസായി ഇത് മാറാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത, അല്ലേ? ആദ്യ കേസായി ഇത് മാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിലൊരു വ്യക്തത വന്നിരുന്നു. അതായത് പ്രധാനമായും ആ രണ്ട് പരാതികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങൾക്ക് ഉപരിയായി ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന രണ്ട് പരാതികളിലായിരിക്കും പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുക പ്രത്യേക അന്വേഷണ സംഘമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിലിപ്പോൾ ഒരു പരാതി കൂടി വന്ന പശ്ചാത്തലത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കേസ് അത് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസായിരിക്കും െന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ നടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുക ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഐശ്വര്യ ഡോങ്കർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അവരായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനിതാ ആളുകളുടെ ഇവർ ഈ നടി ഈ തനിക്ക് നേരിട്ട ദുരനുഭവം മറ്റൊരു സ്ത്രീയോട് ഒരു നാടക നടിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചിയിലുള്ള ആക്ടിവിസ്റ്റുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുക വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഒപ്പം ഈ കടവന്ത്രയിലെ ഫ്ളാറ്റ് ഏറെ നിർണായകമായ ഒരു പോയിന്റ്.
ആണ്. അവിടെയും പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകും. 2009 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എന്നുള്ളത് ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ സമാഹരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെ മറികടക്കാൻ പോലീസിനാകും. കാരണം ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതോടൊപ്പം ഈ ഫ്ളാറ്റിൽ പോയതിൻ്റെ തെളിവുകൾ, തിരിച്ച് ജോഷിയുടെ വീട്ടിലെത്തിയതും അതോടൊപ്പം തിരികെ കൽക്കത്തയിലേക്ക് പോയതും കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ട് വിളിച്ച കാര്യങ്ങളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളുടെ അവരുടെ പക്കൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രഞ്ജിത്തിൻ്റെ അറസ്റ്റിലേക്ക് കടക്കുക. ഒരു പക്ഷേ അറസ്റ്റ് അനിവാര്യമാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നോൺ വെയിലബിൾ ആയിരിക്കും കേസ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. വിജയകുമാർ. യെസ്, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ പരാതി ഗൗരവമുള്ളതാണ്. അതിൽ കാലം, സമയം, സ്ഥലം, സാഹചര്യങ്ങൾ കൂടാതെ സാക്ഷികളടക്കം ആ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റു തെളിവുകളില്ലെങ്കിൽ പോലും, പക്ഷേ ഇതിൽ ഇത്തരം ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ വിവരങ്ങൾ എന്ന മട്ടിൽ ആ പരാതിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം, എറണാകുളത്ത് കൊച്ചിയിലെ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ കേസ് കൈമാറും. ഇതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. FIR ഒട്ടും വൈകില്ല, അതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് തൊട്ടു പിന്നാലെ ചേർന്ന കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷ്ണു സുരേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ പോലീസ് ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്ന് പശ്ചിമബംഗാളിലെ നടിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫ് പറഞ്ഞു. അതിക്രമം നേരിട്ട ദിവസം തന്നെ സഹായിച്ചത് ജോഷി ജോസഫ് ആണ് എന്ന് പോലീസിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പരാതിക്കാരി പറയുന്നുണ്ട്. കംപ്ലൈന്റ് അയച്ചത് ഫോർവേഡ് ചെയ്തു, അത് മാത്രമാണ് ഉണ്ടായത്. ഇത് തരൂ 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 അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കുത്തതിന്റെ ഫലമായിട്ട് ആണ് ഉണ്ടായത്. അതല്ലെങ്കിൽ അത് നമുക്ക് കുറേ കൂടി രമ്യമായി പരിഹരിക്കാമായിരുന്ന ഒരു ഇടമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മൾ ഒരു ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു വീഴും. അപ്പൊ അതേപോലെ വന്നു വീണ ഒരു സത്യത്തിന്റെ മുഹൂർത്തത്തിൽ നിന്നും എനിക്ക് ഓടിയ വിളിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാത്തത്, ഐ ആം എ കംപ്ലീറ്റ് ഔട്ട്സൈഡർ ടു ദിസ് ഇൻഡസ്ട്രി. ഇൻ എ വേ ഞാൻ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയുടെ കമ്പോളത്തിൽ നിന്നും വിമുക്തനായതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്ന് പേടിക്കാനില്ലാത്തതുകൊണ്ടും സത്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന സ്വഭാവം എനിക്ക് ഇതേവരെ ഇല്ലാത്തതുകൊണ്ടും ആണ് ചെയ്തത്. അത് എവിടെയും ഇനിയും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. പോലീസ് ആവശ്യപ്പെട്ടാൽ മൊഴി നൽകുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു. മൊഴി നൽകാൻ തനിക്ക് ധാർമ്മിക ബാധ്യതയുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയുന്നത് പറയാൻ ഞാൻ തീർച്ചയായിട്ടും, അതെൻ്റെ ഒരു കടമയാണ്, അതല്ലാതെ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അവരോട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു സഹതാപം ഒന്നുമല്ല, എന്റെ കടമയും ഉത്തരവാദിത്തമാണല്ലോ അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല, അപ്പൊ ഞാനത് ചെയ്യും. ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്കാണ്. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ നടപടിയെടുക്കുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് നടൻ പൃഥ്വിരാജ്. ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണം, ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചും നടപടിയുണ്ടാകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് അവകാശപ്പെടുന്നില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞു. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാനിതിലൊന്നും ഇൻവോൾവ് അല്ല, ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം.
സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. വനിതാ ഉദ്യോഗസ്ഥരെ അന്വേഷണം ഏൽപ്പിച്ചു. ചുമതല പുരുഷ ഉദ്യോഗസ്ഥർക്ക് നൽകിയതിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇത്തിരുത്ത്. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ സംഘം അന്വേഷിക്കില്ല. വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പ്രമുഖരായ പലരുടെയും സ്ഥാനങ്ങൾ തെറിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആരോപണം ഉന്നയിച്ച ചിലരെ പ്രത്യേക സംഘം ഫോണിൽ ബന്ധപ്പെട്ടു. നടൻ ബാബുരാജിനും സംവിധായകരായ വി എ ശ്രീകുമാർ മേനോനും വി കെ പ്രകാശനുമെതിരെ ആരോപണം ഉന്നയിച്ചവരെയാണ് ആദ്യഘട്ടത്തിൽ ഫോണിൽ വിളിച്ചത്. ഇവർ മൊഴി നൽകാൻ താൽപ്പര്യമറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ മറ്റു വനിതകളെയും ഫോണിൽ ബന്ധപ്പെടും. ഏഴംഗ സംഘത്തിലെ 4 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാവും മൊഴിയെടുപ്പും തെളിവുശേഖരണവും നടത്തുക. അന്വേഷണ സംഘത്തിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പുരുഷ ഉദ്യോഗസ്ഥർ തുടരുമെങ്കിലും വനിതാ ഉദ്യോഗസ്ഥരെ സഹായിക്കലാവും അവരുടെ ചുമതല. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് അന്വേഷണം നീളില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ അന്വേഷണത്തിനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി. സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ആരോപണങ്ങളാണ് അമ്മയെ വലയ്ക്കുന്നത്. അതിനിടെ പരാതിക്കാരായ വനിതകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളും അമ്മയിൽ നടക്കുന്നു. വിവാദങ്ങളിൽ എടുക്കേണ്ട നിലപാടിനെ ചൊല്ലി ചേരിതിരിഞ്ഞ് തർക്കം രൂക്ഷമായതോടെ നാളെ നടത്താനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം അമ്മ മാറ്റിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ വരുന്ന ആരോപണങ്ങളും താരസംഘടനയെ തള്ളിവിട്ടത് സമീപകാലത്തെങ്ങും കാണാത്ത പ്രതിസന്ധിയിലേക്ക്. നാളെ നിശ്ചയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിയതിലുൾപ്പെടെ പ്രതിസന്ധി നിഴലിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യമാണ് കാരണമെന്ന് പറയുമ്പോഴും സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ലൈംഗിക ആരോപണങ്ങളാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിലെ പ്രധാന വെല്ലുവിളി. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സിദ്ദിഖിന് പകരം ചുമതലക്കാരനായ ബാബുരാജിനെതിരെ ഈ റിപ്പോർട്ടിലേക്ക് വേഗം മടങ്ങി വരും. ഇപ്പോൾ കൊച്ചി ഡി സി പി മാധ്യമങ്ങളെ കാണുന്നതിന് ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അതെ, അത് ഈ എസ് ഐ ടിയുടെ മാൻഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഗൈഡ് ലൈൻ കിട്ടിയതിനു ശേഷമായിരിക്കും അതിനെ കുറിച്ചുള്ള തുടർ നടപടികൾ എടുക്കുക. അതെ, അതല്ല ഇപ്പൊ പറഞ്ഞത് മൊഴിയെടുക്കുന്നത്. 354 സെക്ഷൻ 354 പഴയ ഐ പി സി സെക്ഷൻ 354 അതെ പഴയ ഐ പി സി. യെസ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് എന്നത് നമുക്ക് അല്പസമയത്തിനകം അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. നമ്മളുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ ബ്രീഫിംഗിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. എന്തായാലും പോലീസ് പശ്ചിമബംഗാളിൽ നിന്നുള്ള താരത്തിൻ്റെ അഭിനേത്രിയുടെ പരാതിയിൽ ചില നടപടികളിലേക്ക് പോകുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. അക്കാര്യത്തിൽ വിശദാംശങ്ങളാണ് കമ്മീഷണർ പങ്കുവച്ചത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. സർക്കാരിനും അഭിനേതാക്കളുടെ സംഘടനയ്ക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ തലവേദനയാവുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ഒന്നിനു പിറകെ ഒന്നായി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുമ്പോൾ നിയമ നടപടി അനിവാര്യമാവുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രമുഖരുടെ പേരുകൾ പുറത്തുവരാതിരിക്കാൻ സർക്കാർ എല്ലാ കരുതലും എടുത്തിരുന്നു. പക്ഷേ ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിന് പിന്നാലെ മുഖം മറയ്ക്കാതെ കൂടുതൽ പേർ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക്. പരാതി ലഭിച്ചാൽ നടപടിയെന്ന് പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് 4 നടന്മാർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി നടി മിനു മുനീർ. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊട്ടക്ഷൻ കൺട്രോളർ നോബിള് ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയരിൽ എം എൽ എ എം മുകേഷുമുള്ളത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. എം എൽ എക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. നടൻ സിദ്ദിഖിന് പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അമ്മ പരിഗണിച്ചിരുന്ന നടൻ ബാബുരാജിനെതിരെ ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റും ഇന്ന് രംഗത്തെത്തി. ഞാൻ ആ വ്യക്തി ഒരുപാട് വിശ്വസിച്ചിരുന്നു. എനിക്ക് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു. നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല, മിസ്റ്റർ ശ്രീകുമാർ ഒഡിയൻ ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സെയിം ഇതേ അനുഭവമാണ് ഉണ്ടായത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാത്തവരിൽ നിന്നാണ് പരസ്യമായ വെളിപ്പെടുത്തലുകൾ. ഇത്രയും നാൾ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിലെ കുറ്റാരോപിതരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി.
ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ഞങ്ങളുടെ പ്രതി ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ, പോലീസ് കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. എന്തൊക്കെയാണ് അഭിനന്ദ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അഭിനന്ദ്? വിജയകുമാർ, ഇപ്പോൾ പോലീസ് നോർത്ത് എറണാകുളം നോർത്ത് പോലീസിന് പരാതി കൈമാറിയിരിക്കുകയാണ്. IPC 354 പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് നടപടികൾ ആരംഭിക്കാൻ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് കമ്മീഷണർ നമ്മളോട് പ്രതികരിച്ചത്. ശ്യാംസുന്ദർ കൊച്ചിയിൽ അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ അടിയന്തര യോഗം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചേർന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലേക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് ഈ പരാതി കൈമാറിയത്. IPC 354 പ്രകാരം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ സംവിധായകൻ രഞ്ജിത്തിന് നേരെ ഉണ്ടായ ഇത് അദ്ദേഹം മൊളസ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് മെയിൽ അയച്ചിട്ടുള്ളത്. അതെന്താണ് ഉള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അത് മൊഴി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. എന്തായാലും നോർത്ത് പോലീസ് അതിന് കൈമാറിയിരിക്കുന്ന ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയകുമാർ, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? ഈ കേസ് കൈമാറുമോ പ്രത്യേക അന്വേഷണ സംഘത്തിന്? എന്തൊക്കെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്? വിജയകുമാർ, നീണ്ട നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ അതൊരു വ്യക്തത വന്നിരിക്കുന്നു. കേസ് എടുത്തിരിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ പരാതിയിൽ ഈ ഇരയ അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 354 പ്രകാരം 354 എ ആക്ടുകൾ പ്രകാരം കേസെടുക്കണമെന്ന്, അത് പ്രകാരം തന്നെയാണ് നിലവിൽ കേസെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നു. ഇനി തുടരന്വേഷണത്തിനായി ഒരുപക്ഷെ കേസ് SIC കൈമാറും എന്നുള്ളതാണ് നിലവിൽ. കല്ലൂർ റോഡിലുള്ള ഫ്ളാറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ പശ്ചാത്തലത്തിലാണ് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് നടി ഈ രഞ്ജിത്തിനെതിരെയുള്ള പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനമാണ് കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയത്. ഒടുവിൽ ദാ കേസെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം വെളിപ്പെടുത്തൽ മാത്രമായി നിലനിന്നെങ്കിൽ ഇന്നവർ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് ഈ തനിക്കെതിരെ ഗൂഢാലോചന ഈ നടിയുടെ ഭാഗത്ത് ഉണ്ടായി ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ഇവർ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ രഞ്ജിത്ത് സെക്ഷൽ ഇന്റൻഷനോടുകൂടി കടന്നു പിടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി വേണം എന്നുള്ളതായിരുന്നു ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അന്ന് സംഭവിച്ച നേരിട്ട ദുരനുഭവങ്ങളെല്ലാം അക്കമിട്ടി പരാതിയിൽ നിരത്തിയിരുന്നു. അതിനൊപ്പം തന്നെ ദൃക്സാക്ഷിയുടെ പേരുണ്ടായിരുന്നു. തനിക്ക് നേരിട്ട ദുരനുഭവം താൻ പങ്കുവെച്ച ആളുകളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ കൃത്യമായൊരു പരാതി. ആ പരാതിയിന്മേൽ കേസെടുക്കാതെ മറ്റൊരു വഴിയും പോലീസിന് ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ പശ്ചിമബംഗാളിൽ നടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഐശ്വര്യ ഡോംഗറെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. ജോഷി ജോസഫ് എന്ന സംവിധായകന്റെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഈ പരാതിയിലടക്കം ജോഷിയുടെ പേര് ഈ നടി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് അവർ ഓടി രക്ഷപ്പെട്ട് അഭയം പ്രാപിച്ചത് ജോഷിയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ജോഷിയുടെ മൊഴി രേഖപ്പെടുത്തും. എത്രയും അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തി ഈ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ ജോഷിയുടെ വീട്ടിലും ഈ അന്ന് അവിടെയാണ് അവർ രാത്രി തങ്ങിയത്. അതുകൊണ്ട് അവിടെയും എത്തിയായിരിക്കും, നേരിട്ടെത്തിയായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ഫാദർ അഗസ്റ്റിൻ ബട്ടോളി അടക്കമുള്ള ആളുകൾക്ക് ഇക്കാര്യങ്ങൾ അറിയാമെന്ന് നേരത്തെ അദ്ദേഹം ടെലിവിഷനിലൂടെ പറഞ്ഞ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട്
ആ കേസ്. അതുകൊണ്ട് അതുകൂടി അദ്ദേഹത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ കേസ് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സർക്കാർ പലതരത്തിലുള്ള കവചങ്ങളും തീർത്ത് രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്തിയിരുന്നു. സജീച്ചെറിയാൻ തന്നെ അതിന് മുൻകൈയെടുത്ത് സംസ്കാരി വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് വരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ആ രാജി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇതൊരു ക്രിമിനൽ നടപടിയായി മുന്നോട്ട് പോകുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോഷി ജോസഫ് പറഞ്ഞത് ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരാമായിരുന്ന പ്രശ്നമാണ് ഈ രഞ്ജിത്ത് ഇത്തരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കിയാണ് ഈ കേസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതെന്ന്. ഇനി നിയമ നടപടി നേരിടാതെ രക്ഷയില്ല. അതുകൊണ്ട് രഞ്ജിത്ത് മനസ്സിലാക്കുന്നതനുസരിച്ച് രഞ്ജിത്തിന് സ്വാഭാവികമായും മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. രഞ്ജിത്ത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൗണ്ടർ കേസിനുള്ള സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അത് തന്നെയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ നിന്നുള്ള അഭിനേത്രിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഈ കേസ് ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്, വനിതാ ഐ പി എസ് ഓഫീസർമാർ നയിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറാൻ ഒരുങ്ങുകയാണ്. അവരായിരിക്കും ഇതിൻ്റെ തുടരന്വേഷണം രേഖ നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ ഒരു ഒരു കൃത്യതയുണ്ട്. കാരണം എപ്പോഴാണ് ഈ ആരോപണം അല്ലെങ്കിൽ ആരോപണത്തിന് കാരണമായ, ഈ പരാതിക്ക് കാരണമായ സംഭവം നടന്നത് എന്നതിൻ്റെ സമയം എവിടെ വെച്ചാണ് എന്നതിൻ്റെ സാഹചര്യം, അതുപോലെ അതിൻ്റെ ഭാഗമായ മറ്റു വിവരങ്ങൾ, ഇതിന് അതിനുശേഷം ഈ അഭിനേത്രി ഈ ഇതിനെ സംബന്ധിച്ച് അന്ന് തന്നെ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അതിൽ ചിലരാണ് അവർക്ക് തിരികെ കൊൽക്കത്തയിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ പരാതിയിൽ തന്നെയുണ്ട്. അപ്പോൾ പോലീസിന് കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലേക്ക് എത്തുന്ന ആദ്യ കേസായി ഇത് മാറുകയും ചെയ്യും. എന്താണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതെന്ന് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോ ഒരു എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാൻഡേറ്റ് കിട്ടിയതിനു ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. യെസ്, വിഷ്ണു സുരേഷ് തുടരുന്നു. വിഷ്ണു, ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ അത് പൂർണ്ണമായും ഈ ഐ പി എസ് വനിതാ ഐ പി എസ് ഓഫീസർമാർ ഉൾപ്പെട്ട സംഘത്തിന് തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസിന് എറണാകുളം നോർത്ത് സ്റ്റേഷന് ഈ FIR രജിസ്റ്റർ ചെയ്യുക എന്ന സാങ്കേതിക ജോലി മാത്രമേ കാണൂ അല്ലെ? വിജയകുമാർ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്യാനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക എസ് ഐ ടി ആയിരിക്കും. അത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലുമാണ് സർക്കാർ ഇടപെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ സംഘം രൂപീകരിച്ച ഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങളും അന്വേഷിക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയെങ്കിലും ഇന്നലെയോടുകൂടി അതിനൊരു വ്യക്തത വന്നു. ഏറ്റവും ആദ്യം അവർ പ്രഥമ പരിഗണന നൽകാൻ പോകുന്ന കേസ് നടൻ സിദ്ദിഖിനെതിരെയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങൾ ആണ് എന്ന്. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പരാതി, ആ അതിജീവിത പരാതി നൽകുന്നു. ആ പരാതി ഇപ്പോൾ ഇതാ ഒരു കേസായി മാറിയിരിക്കുന്നു. അങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ എത്തുന്ന ആദ്യത്തെ കേസായി, ഈ വിഷയത്തിലെ ആദ്യത്തെ കേസായി രഞ്ജിത്തിനെതിരെയുള്ള കേസ് മാറുന്നു. ഇനി അവരുടെ ഇടപെടലായിരിക്കും ഉടനീളം ഉണ്ടാകുക. ഈ കേസ് അങ്ങോട്ടേക്ക് കൈമാറും. അവരുടെ ഒരു ഗൈഡ് ലൈൻ ഇനി വരാനുണ്ടത്. പക്ഷേ നാളെ ആയിരിക്കും ആ ഗൈഡ് ലൈൻ പ്രത്യേക അന്വേഷണ സംഘം പുറത്തിറക്കുക. അതിനുശേഷമായിരിക്കും കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഈ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തു നിന്ന് ശേഖരിച്ച് നൽകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ശക്തമായ അന്വേഷണം ഉറപ്പായും ഉണ്ടാകുക ഈ സ്പെഷ്യൽ ടീമിന്റെ ഭാഗത്തുനിന്നായിരിക്കും. ഐശ്വര്യ ഡോംഗറെ അടക്കമുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ സർജൻ കുമാറാണ് ആ സംഘത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും. ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അത് അവിടെ എത്തി ബംഗാളിലെത്തി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ
മനസ്സിലാക്കുന്നവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരത്തില്ല. മറിച്ച് അന്വേഷണ സംഘം അവിടെ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഇതിൽ തെളിവുകൾ സമാഹരിക്കേണ്ടത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ച് 2009 നടന്ന കേസാണ്. 2009 നടന്നതുകൊണ്ട് തന്നെ ഒരു ഒരു നിമിഷം വിഷ്ണു തുടരുക. ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി ടെലിഫോൺ ലൈനുണ്ട്. ഫാദർ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, ഈ വൈകിട്ട് ഈ പരാതി ഇമെയിലായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇത്തരം ഒരു കേസ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതാണ്. കാരണം ആ പരാതിയിൽ ഒത്തിരി കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ പശ്ചാത്തലം, ആ പരാതി അന്ന് തന്നെ ഈ മോശം അനുഭവത്തെ പറ്റി അഭിനേത്രി അവരുടെ കേരളത്തിലെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. താങ്കളടക്കമുള്ളവർക്ക് ആ ഘട്ടത്തിൽ അവരെ സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പരാതി അവഗണിക്കാൻ കഴിയില്ല. അതിൻ്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ FIR പോകുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ആ കേസ് പോകുന്നു. താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് ഒരു സോളിഡായ ഒരു നിലനിൽക്കുന്ന ഒരു ഗൗരവമുള്ള കേസായി മാറുകയല്ലേ? അല്ലേ? അതെ അതെ, കേരള സമൂഹത്തിൽ ഇത് കൊടുക്കുന്ന വളരെ വ്യക്തമായ സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾക്ക് ഭയപ്പെടാതെ നിങ്ങളിത് തുറന്നു പറയണമെന്നുള്ള വലിയ സന്ദേശം. അത് WCC അടക്കമുള്ള WCC ആണ് അതിന് ഏറ്റവും, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യത്തിലും നമ്മുടെ ഭരണഘടനയിലും സ്വാതന്ത്ര്യത്തിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നതിലൊക്കെ നമ്മൾ ആത്മാഭിമാനം കൊള്ളുന്ന സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തില് ഏറ്റവും നന്ദി പറയേണ്ടത് WCCയോട്, ആ സ്ത്രീ കൂട്ടായ്മയോടാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം എല്ലാം ഇതൊക്കെ സാധാരണമാണ്, ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്, ഇതെല്ലാം നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ വലിയൊരു ബോധത്തിന്, പൊതുബോധത്തിന് അതിന്റെ നിർഗന്ധരയ്ക്ക് തന്നെ കിട്ടിയൊരു ആഘാതമാണിത്. അത് കേരള സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ സ്ത്രീ അത് തുറന്നു പറയാൻ കാണിച്ച ആർജ്യപത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ വലിയ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട്. കേരള ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ വരട്ടെ, അവരോട് അവർ വന്ന് ഇത് പറയട്ടെ എന്ന് വളരെ നിർമ്മമമായി നോക്കിയേക്കാതെ സക്രിയമായിട്ട് ഇടപെടാനും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം ചെയ്യുന്നവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം ഇത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തം വളരെ വർദ്ധിക്കുകയാണ്. അതിന് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു ബംഗാളിൽ നിന്ന് വന്ന ആ സ്ത്രീ വളരെ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ കഴിവുറ്റ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇത് നമ്മുടെ കേരള സമൂഹത്തിലും കേരളത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വാളയാർ സമരവും കന്യാസ്ത്രീ സമരവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തുറന്നു പറയാൻ അവർ ധൈര്യം കാണിച്ചപ്പോ കേരള സമൂഹം, അത് നീതിബോധം ഉള്ള കേരള സമൂഹം അവരെ പിന്തുണച്ചിട്ടുണ്ട്. ചെറിയൊരു വിഭാഗം ആളുകൾ അവരെ സൈബർ അറ്റാക്ക് നടത്താനും അവരെ അവമതിക്കാനും തയ്യാറായ ഒരു ചെറിയ സമൂഹം ഇവിടെയുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന കേരള സമൂഹത്തിന് ഈ നൽകുന്ന സന്ദേശം, ഞങ്ങൾ പരാതി പറയുക മാത്രമല്ല, നിയമത്തിന്റെ വഴിയിലേക്ക് അവർ കടന്നു വരുമ്പോ അവർ ആ നിലപാട് അവരുടെ അനുഭവം നമ്മളോട് പങ്കുവെച്ചു. അപ്പൊ ആ അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമല്ല, നിയമത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇനിയും തുറന്ന് പറയാനുള്ള സ്ത്രീകൾക്ക് അത് വളരെ വലിയ ബലമാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോട് കൃതജ്ഞത ഉള്ളവരായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ, ഇവിടെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇപ്പോൾ നടൻ സിദ്ദിഖ് ഇപ്പോൾ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം, ഒരു വെളിപ്പെടുത്തലാണ് മറ്റൊരു അഭിനേത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അവരതിനെ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നവർ അറിയിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തൊട്ട് പിറ്റേന്ന് തന്നെ ഇതിൽ ഗൂഢാലോചന ആരോപണവുമായി സിദ്ദിഖ് ഒരു പരാതി DGP നൽകുന്നു. ഇപ്പോൾ കേൾക്കുന്ന തിരക്കിട്ട് അതിന്മേൽ നടപടിയിലേക്ക്, എന്താ വെച്ചാൽ അന്വേഷണത്തിലേക്കൊക്കെ പോകാൻ ഒരുങ്ങുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പക്ഷേ അതിലും എന്താണ്, ഈ അഭിനേത്രി, ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി പോലീസിനെ നേരിട്ട് സമീപിച്ചതോടെ ആദ്യം അവരുടെ പരാതിയിൽ കേസെടുക്കേണ്ടി വന്നു പോലീസിന്. പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിദ്ദിഖ് അതിലൊരു ഗൂഢാലോചനാവാദവുമായി വന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് DGP ഇപ്പോൾ അതിൽ പ്രാഥമിക പരിശോധനയ്ക്ക് പോലീസിന് കൈമാറി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ പരാതി ഇവിടെ വരികയും ഇത് പോലീസ് FIR ഇടുകയും ചെയ്തത് സമാനമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട
വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അതിജീവിത എന്ന് നമ്മൾ പറയുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരിക്കുമല്ലോ അല്ലേ? അതെ അതെ അതെ. അത് കാരണം നമ്മൾ ഈ സ്ത്രീകൾ തുറന്നു പറയാത്തതിനെ പറ്റി ഒരുപാട് കാരണങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീ പരാതി പറയുന്നില്ല? കാരണം പരാതി പറഞ്ഞ സ്ത്രീകളുടെ ജീവിതം കഷ്ടപ്പുകയായിട്ടുണ്ട്. ഇപ്പൊ കന്യാസ്ത്രീ സമരത്തിലുള്ള അതിജീവിതയായ സ്ത്രീ, അവർ അനുഭവിച്ച ഈ കേസ് കൊടുത്തതിന്റെ പേരിൽ അവർ അനുഭവിച്ച പാടുപീഡകൾ നേരിട്ട് ഏറ്റവും അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അത് അവരുടെ ഒരു വാക്ക് ഞാൻ പറയുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് അത് നന്നായിരിക്കും. കാരണം അവർ പറയുക, ഒരു ഘട്ടത്തിൽ അവർ പറയാ, വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ അവർ പറയുകയായിരുന്നു, 13 അല്ല 13,000 പ്രാവശ്യം ഒരു സ്ത്രീ അതിക്രമത്തിന് വിധേയമായാലും അവരൊരിക്കലും നീതിയുടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന നിയമ സംവിധാനത്തിന്റെ പോലീസിന്റെ കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും വരരുത്. കാരണം അവരനുഭവിച്ച ആ 13 പ്രാവശ്യം അനുഭവിച്ചേക്കാളും ഭീകരമായ അനുഭവമാണ് ഈ കോടതിയിലും വിസ്താരത്തിന്റെ വേളയിലും ഒക്കെ അവരനുഭവിച്ചത്. അപ്പൊ വളരെ വലിയ സ്ത്രീ വിരുദ്ധമായ ഒരു സ്ത്രീ എരകൾക്ക് എതിരെ നിൽക്കുന്ന ഒരു നിയമ ഒരു ഒരു പ്രത്യേക സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറണം. അത് അവർക്ക് തുറന്നു പറയാനും, തുറന്നു പറഞ്ഞതിന്റെ പേര് വീണ്ടും പീഡാനുഭവം, വീണ്ടും വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ അപ്പോ ഒരു അടിമുടി ഉടച്ചു വാർക്കൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞ സ്ത്രീകൾക്ക് വീണ്ടും അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമാക്കാത്ത വിധത്തിൽ ഇത് പരിഹരിക്കാനുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ പ്രോസിക്യൂഷന്റെ സമയത്ത് വിചാരണയുടെ സമയത്ത് ഇതൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെ വളരെ സമഗ്രമായൊരു മാറ്റം ഇത് കാലവും സമൂഹ കാലം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ അധ്യക്ഷ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവര് നമ്മളോട് പറഞ്ഞു, ഞാനിത് എന്റെ അനുഭവം പറയുന്നു, പക്ഷെ ജീവിതം ദുരിതപൂർണമാക്കില്ല എങ്കിൽ ഞാൻ നിയമത്തിന്റെ വഴിയിലേക്ക് പോകാൻ തയ്യാറാണെന്നാണ് സിദ്ദീഖിനെതിരെ പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പൊ വീണ്ടും ഇവിടുത്തെ സർക്കാർ അതിജീവിതകളെ വീണ്ടും എരകളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് അവർക്കെതിരെയുള്ള നടപടികൾ നീങ്ങുന്നു. അതിന്റെ പ്രിഡേറ്റർ, കുറ്റവാളി എന്ന കുറ്റാരോപിതൻ, അവർ വീണ്ടും വീണ്ടും അതിശക്തരാകുന്ന ഒരവസ്ഥ സർക്കാർ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇവിടുത്തെ പാർശ്വവൽക്കരന്റെ, ദരിദ്രന്റെ, ഇവിടുത്തെ നിസ്സാരന്റെ, നിസ്സഹായന്റെ, നിരാലംബന്റെ കൂടെ നിൽക്കുന്ന സർക്കാരാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, ലോകമെമ്പാടും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യവംശത്തിന് വളരെ പ്രതീക്ഷ കൊടുത്തൊരു പ്രസ്ഥാനമാണ് നയിക്കുന്നതെന്ന് ഓർക്കണം. അത് മറക്കരുത് അവർ. അപ്പൊ അത് മറക്കാതെ അവർ ഈ എരകളോടൊപ്പം, ഞങ്ങൾ എരകളോടൊപ്പം നിൽക്കുന്നത് പറയുന്നത് വെറും വീൺവാക്കായിട്ട് മാറാതെ, അത് വെറും വാചകമടിയായിട്ട് മാറാതെ പ്രവൃത്തിയിൽ ഈ ഗവൺമെന്റ് അത് കാണിക്കണം. പ്രവൃത്തിയിൽ ഞങ്ങൾ എരകളോടൊപ്പമാണ്, പ്രിഡേറ്റർമാരുടെ അല്ലെങ്കിൽ കഴുകന്മാരുടെ നീചന്മാരുടെ കൂടെ അല്ല ഞങ്ങൾ എന്നുള്ളത് പ്രവൃത്തി കൊണ്ട് അവർ തെളിയിക്കട്ടെ. തെളിയിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. ആ ഗവൺമെന്റിന്റെ കൂടെ തീർച്ചയായിട്ടും ഇവിടുത്തെ നീതിയും സത്യവും ആഗ്രഹിക്കുന്ന നീതിയും നിയമവാഴ്ചയും സ്വപ്നം കാണുന്ന ഒരു ജനതയും, ചെറുപ്പക്കാരും, പെൺകുട്ടികളും, സ്ത്രീകളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് ഇവരുടെ തുറന്നു പറച്ചിൽ, നമ്മുടെ അതിജീവിതയുടെ തുറന്നു പറച്ചിൽ, ബംഗാളിൽ നിന്നുള്ള അതിജീവിതയുടെ തുറന്നു പറച്ചിൽ വലിയ ധൈര്യം നൽകുന്നു, വലിയ പ്രതീക്ഷ നൽകുന്നു. അന്തസ്സോടുകൂടി ഇവിടെ സിനിമാ മേഖലയിൽ മാത്രമല്ല, കന്യാസ്ത്രീ ആണെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കോടതിയിൽ പ്രവർത്തിക്കുന്നവരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അന്തസ്സോടുകൂടി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും, അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കും, അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. ജയകുമാർ, ഉറപ്പായും ഫാദർ, അത് തന്നെയാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് അതിജീവിതകൾക്ക് അവരുടെ പരാതി ആത്മവിശ്വാസത്തോടെ ഉന്നയിക്കാനും അതിന്മേൽ നിയമ നടപടിക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട് രഞ്ജിത്തിനെതിരായ പരാതിയിലെ ഈ കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. അക്കാര്യത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റ്, ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു നിരീക്ഷണം എല്ലാവരുടെ ഭാഗത്തു
ഒന്നും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തൽ, അതുപോലെ തന്നെ സാക്ഷികളായി ഇപ്പോൾ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അവർ നൽകുന്ന അവരുടെ പക്കലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറും. അതൊക്കെ ഈ കേസിൽ നിർണായകമാകും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കും എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമബംഗാളിൽ നിന്നുള്ള നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. രഞ്ജിത്ത് ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചു എന്നായിരുന്നു അഭിനേത്രി പരാതി നൽകിയത്. പരാതിയിലാണ് പോലീസിന്റെ വളരെ പെട്ടെന്നുള്ള നീക്കം. ഈ കേസ് ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ച ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ നയിക്കുന്ന പ്രത്യേക സംഘത്തിന് വൈകാതെ കൈമാറും എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊഴി രേഖപ്പെടുത്തലടക്കം ആ സംഘം ആയിരിക്കും ഇനി കൈകാര്യം ചെയ്യുക. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക ആ പ്രത്യേക സംഘമായിരിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചന. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. 2009 രജിസ്റ്റർ ചെയ്ത 2009 നടന്ന സംഭവമായതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 354 വകുപ്പാണ്. 793/2024 എന്ന ക്രൈം നമ്പറിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഇതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ എന്താണ്, എന്തു നടപടിയെടുക്കാൻ പോകുന്നു എന്നതായിരുന്നു പ്രധാനം. പരാതി ഉണ്ടെങ്കിൽ മാത്രം കേസ് എന്ന നില ആദ്യം സ്വീകരിച്ചു സാംസ്കാരിക മന്ത്രി. പിന്നീട് എത്ര ഉന്നതനായാലും ആരോപണങ്ങൾ സാധുവാണെന്ന് തെളിഞ്ഞാൽ നടപടിയിലേക്ക് പോകുമെന്ന് പിന്നീട് അന്ന് തന്നെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു. ഇപ്പോഴിതാ പരാതി, തൊട്ടു പിന്നാലെ കേസ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ സംഘത്തിൻ്റെ കയ്യിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ കേസായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനെതിരായ കേസ് തന്നെ വരുന്നു എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടി വരും അല്ലേ? വിജയകുമാർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേസെടുക്കുന്ന ആദ്യത്തെ സംഭവമാണിത്. അതും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെയാണ് അതിൽ പ്രതിയായിരിക്കുന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള കാര്യം. സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ ഇതിൽ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെങ്കിലും പരാതിയുമായി വരട്ടെ, അപ്പോൾ കേസെടുക്കാമെന്നായിരുന്നു. സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അത്തരത്തിലുള്ള നിയമോപദേശം അടക്കം കിട്ടിയിട്ടും പോലീസും സർക്കാരും ഒരു നിലപാട്, ഒരു അണ പോലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും സിനിമാ മേഖലയ്ക്കകത്തു നിന്നും തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ആദ്യം ഈ രഞ്ജിത്ത് രാജിവെക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ പ്രതിഷേധം ശക്തമായതോടെയാണ് ഈ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പോലും രാജിവെക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ ബംഗാളി നടി ശ്രീലേഖ മിത്ര പരാതിയുമായി സർക്കാരിനെ സമീപിച്ചപ്പോൾ തന്നെ ഈ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് സർക്കാരിന് ഈ, അതായത് സർക്കാരിന് ഈ പ്രതിഷേധക്കാരെ അവർക്കുള്ള മറുപടി കൂടിയിട്ടാണ്. അതായത് സർക്കാർ പരാതിയുമായി ആരെങ്കിലും മുന്നിൽ വന്നാൽ അവർക്കെതിരെ ശക്തമായ നടപടി, മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ളൊരു സന്ദേശം നൽകുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നാളെ എന്തായാലും തിരുവനന്തപുരത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഈ സംഘമായിരിക്കും പരിശോധിക്കുക. അവർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ ആ റിപ്പോർട്ട് പരിഗണിക്കില്ല, പ്രത്യേകം മൊഴികളായിട്ടായിരിക്കും അവരെ പ്രത്യേകം ഓരോരുത്തരെയായി കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഈ അന്വേഷണ സംഘം യോഗം ചേരും. അതിനുശേഷം ഈ രഞ്ജിത്തിന്റെ കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കും. എന്തായാലും ഈ നീക്കം, അതായത് സർക്കാർ നടത്തിയ ഈ ഇടപെടൽ എന്തായാലും വളരെയധികം സ്വാഗതാർഹമാണ്. എന്തായാലും ഈ സിദ്ദിഖടക്കമുള്ള നടന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച മറ്റു നടിമാരുണ്ട്. അവരുടെ നിലപാടുകളിൽ ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാരണം അവരും ആരും ഇതുവരെ തന്നെ സർക്കാരിന് പരാതി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകിയിട്ടില്ല. ഈ രേവതി സമ്പത്തടക്കം അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തുകയാണ് സിദ്ദിഖിനെതിരെ പരാതി നൽകുന്ന കാര്യത്തിൽ. അക്കാര്യത്തിലും നാളെ നിലപാട് അറിയിക്കാമെന്നാണ് രേവതി സമ്പത്ത് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സിദ്ദിഖിനെതിരെയും പരാതി നൽകിയാൽ ഇതിനേക്കാളും ഗുരുതരമായ വകുപ്പുകളായിരിക്കും ചുമത്താൻ പോകുന്നത്. അതും ഏറെ നിർണായകമാണ്. ചലച്ചിത്ര മേഖലയിൽ തന്നെ ഏറെ കാലം, ഒരുപക്ഷെ ഈ രഞ്ജിത്തിനപ്പുറം തന്നെ ഏറെ കാലം സിദ്ദിഖിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ അഭിനേത്രി പരാതിയിലേക്ക് പോകുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്താണ് അവരുടെ നീക്കം? ഇപ്പോൾ ഈ പരാതി വരുന്നു, കേസെടുക്കുന്നു, ഈ പശ്ചാത്തലത്തിൽ അവരൊക്കെ നിയമനടപടിക്ക് സജ്ജരാകാൻ അവർക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കുമല്ലോ ഈ ഇപ്പോഴത്തെ പോലീസ് നീക്കം. അതിനവർ തുനിഞ്ഞേക്കുമോ? എന്തെങ്കിലും വിവരമുണ്ടോ?
അതാണ് വിജയകുമാർ പറഞ്ഞത്. അതായത് ഈ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തൊരു പശ്ചാത്തലത്തിൽ അത് ഈ മറ്റു നടിമാർക്ക്, അതായത് ഈ നടന്മാർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർക്ക് അതൊരു ആത്മവിശ്വാസം നൽകുന്ന നീക്കമാണ് അതുകൊണ്ട് തന്നെ ഈ കുറച്ചു മുമ്പ് നമ്മൾ രേവതി സമ്പത്തുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നിലവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അഭിഭാഷകരുമായി സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നാളെ നിലപാട് അറിയിക്കാം, പോലീസിന് പരാതി നൽകണോ വേണ്ടയോ എന്നുള്ളത് നാളെ അറിയിക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ അവരുടെ നിലപാട് ഏറെ നിർണായകമാകുന്നത് സിദ്ദിഖിനായിരിക്കും. എന്തായാലും ഈ ശ്രീലേഖ മിത്രയുടെ പരാതി ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു, പക്ഷേ രേവതി സമ്പത്തിൻ്റെ പരാതി അതിനേക്കാൾ ഗുരുതരമാണ്, പീഡിപ്പിച്ചു എന്നാണ് രേവതി സമ്പത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തേണ്ടി വരും. എന്തായാലും മറ്റുള്ള നടന്മാർക്കെതിരെയും ഇതേപോലെ ആരോപണം ഉന്നയിച്ച നടിമാരുണ്ട്, അവരും ശരി ബാജീഷ് അവർക്ക് ആത്മവിശ്വാസം പകരുമോ ഈ നീക്കം? അവർ ഇനി പോലീസിനെ സമീപിക്കുന്നില്ല, സമീപിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതിയിരുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണോ ഈ നീക്കം എന്നത് അവരുടെ അടുത്ത ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കും. എന്തായാലും രഞ്ജിത്തിനെതിരെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, അത് 2009 നടന്ന സംഭവമായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. ക്രൈം നമ്പർ 793/2024 എന്ന ക്രൈം നമ്പറിലാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ നേരത്തെ അറിയിച്ചത്. പരാതി ഇന്ന് ലഭിച്ചു, പ്രാഥമിക യോഗം ചേർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് പ്രഥമ ദൃഷ്ട്യാ FIR പോകേണ്ടതാണ്. അതിൽ സമയം, സാഹചര്യം, സാക്ഷികളുടെ വിവരങ്ങൾ, മറ്റ് പശ്ചാത്തലമൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അതിലെ തുടർ നടപടിയിലേക്ക് പോകേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർ നടപടിയിലേക്ക് കടക്കുകയാണ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രിയുടെ പരാതിയിൽ സംവിധായകൻ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴിയായിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ഒരു പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്ന കടവന്ത്ര മേഖലയിലെ ആ ഫ്ളാറ്റ് എന്നതുകൊണ്ടാണ് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354 അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വകുപ്പാണിത്. 2009 നടന്ന കേസായതുകൊണ്ടാണ്, സംഭവമായതുകൊണ്ടാണ് ഈ IPC ഇവിടെ ബാധകമാകുന്നത് എന്ന് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിക്കുകയും ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കം ആ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെ എന്നതാണ് അറിയേണ്ടത്. അന്വേഷണ സംഘം ഒരുപക്ഷേ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഈ കേസ് കൈമാറും, അവരായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുക. നാളെ വനിതാ IPS ഉദ്യോഗസ്ഥർ നയിക്കുന്ന ആ സംഘത്തിൻ്റെ പ്രത്യേക യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം കൊൽക്കത്തയിലേക്ക് പോയി അഭിനേത്രിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമുണ്ടാകും എന്ന വിവരം കൂടി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ വരികയാണ്. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി നോക്കുന്നത് സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.